കർത്താവിൽ പ്രിയരെ, ദൈവ വചനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. ചില ആളുകൾ വിശ്വസിക്കുന്നത്, ഉപദേശിക്കുന്നത്, ഒരിക്കൽ ഒരാൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ ജീവിതകാലം മുഴുവനും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, എന്നേക്കും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് സത്യമാണോ? ബൈബിൾ നമ്മളോട് പറയുന്നത് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റോമാലേഖനം 2:7, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ. അപ്പോൾ സ്ഥിരതയോടുകൂടി എന്തു ചെയ്യണം? നമ്മൾ സൽപ്രവൃത്തിയിൽ നിലനിൽക്കണം. തേജസ്സും മാനവും അക്ഷയതയും നമ്മൾ അന്വേഷിക്കുന്നവരാണെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരത പൂണ്ടവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് നിത്യജീവൻ കിട്ടാൻ പോകുന്നത്. ഫിലിപ്പിയ ലേഖനം 1:4, അതിൻ്റെ 4 ഇംഗ്ലീഷ് 6 മലയാളത്തിൽ 4, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. അൺടിൽ ദി ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്താണ്? നല്ല പ്രവൃത്തി ആരംഭിച്ചു, പക്ഷേ അത് പോരാ, അത് പൂർത്തീകരിക്കണം. അത് യേശു ക്രിസ്തുവിൻ്റെ നാളോടുകൂടി അതെന്ത് ചെയ്യണം? ഓരോരുത്തരും വിശ്വാസത്തിൽ നിലനിൽക്കണം, അത് പൂർത്തീകരിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫിലിപ്പിയർ 2:12, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ, ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. വർക്ക് ഔട്ട് യുവർ ഓൺ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിങ്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം എത്തി എന്നല്ല, രക്ഷിക്കപ്പെട്ടു അത് കഴിഞ്ഞു എന്നല്ല, പിന്നെയോ മുൻപോട്ടുള്ളതായ ഒരു പോരാട്ടം, ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പീൻ എന്ന് പറയുന്നു. 1 Petros 2:2 ഒരു വളർച്ച വിശ്വാസത്തിൽ ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന് മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അപ്പോൾ രക്ഷയിലേക്ക്, ഈ മേ ഗ്രോ ദർ ബൈ, രക്ഷയിലേക്കുള്ളതായ ഒരു വളർച്ച ആണിവിടെ സൂചിപ്പിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. റെസിസ്റ്റ് ദ ഡെവിൾ, ദെൻ ഹി വിൽ ഫ്ലീ ഫ്രം യു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നമ്മെ പരാജയപ്പെടുത്തുന്നതിന്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് നമ്മളെ വിശ്വാസത്യാഗത്തിലേക്ക് തള്ളിയിടുന്നതിന് നമ്മളോട് പോരാടുന്ന ഒരു സാത്താൻ, ഒരു എതിർശക്തി എപ്പോഴും അവിടെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. അതുകൊണ്ടാണ് റെസിസ്റ്റ് ദ ഡെവിൾ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. 1 Petros 5:9, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. അപ്പോൾ പിശാചിനോടുള്ളതായ പോരാട്ടത്തിൽ നമ്മളെന്ത് ചെയ്യണം? വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നിൽക്കണം. 1 Yohanan 2:25. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഹി ഹാത്ത് പ്രോമിസ്ഡ് അസ് ഈവൻ ഇറ്റേണൽ ലൈഫ്. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ട് പൂർത്തിയായി എന്നല്ല, അവൻ നമുക്കൊരു വാഗ്ദത്തം നൽകിയിരിക്കുന്നു, നിത്യജീവൻ. അതെപ്പോഴാണ് കിട്ടുന്നത്? ഉയർത്തെഴുന്നേൽപ്പിനാണ് അത് നമുക്ക് ഇമ്മോർട്ടാലിറ്റി, അമർത്യത നൽകപ്പെടുന്നത്. 1 Yohanan 5:4-5, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവരല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പരീക്ഷകളെയാണ് ഉദ്ദേശിക്കുന്നത്. പിശാച് കൊണ്ടുവരുന്ന ലൗകികമായ പരീക്ഷകൾ, അതിനെ വിജയിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ദൈവത്തോട് അടുത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 2:10 ഇങ്ങനെ വായിക്കുന്നു,
നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അപ്പോൾ എത്ര കാലമാണ് മരണപര്യന്തം? ജീവനുള്ള കാലത്തോളം വിശ്വസ്തനായി നിലനിൽക്കുക, വിശ്വസ്തനായി നിലനിൽക്കുക. ഇതാണ് വചനം നമ്മളോട് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 24:13 എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എൻഡ്യൂർ അൺ ടു ദ എൻഡ്, ദെൻ ഷാൽ ദ സെയിം ഷാൽ ബി സേവ്ഡ്. അപ്പോൾ എത്ര കാലമാണ്? അവസാനത്തോളം സഹിച്ചു നിൽക്കുക, എങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. എബ്രായ ലേഖനം 10:38-39 രണ്ട് അനുഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. അപ്പോൾ പിന്മാറിയാൽ എന്ത് സംഭവിക്കും? നാശത്തിലേക്കാണ് പോകുന്നത്. പിന്മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്യാഗം എന്നർത്ഥം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. ഈ വാക്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് വിശ്വാസിക്കൊരു പോരാട്ടമുണ്ട് എന്നും ആ ജീവിതകാലം മുഴുവനും ജീവിച്ചിരിക്കുന്ന കാലം അവസാനം വരെയും ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും ഈ പോരാട്ടത്തിൽ ശത്രുവിനോട് എതിർത്തു നിൽക്കണം എന്നുമാണ്. എങ്കിൽ മാത്രമേ പൗലോസിനെ പോലെ നമുക്കും പ്രസ്താവിക്കാൻ കഴിയുകയുള്ളൂ. 2 തിമോത്യോസ് 4:7-8 ഞാൻ നല്ല പോർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അപ്പോൾ ജീവിതം ഒരു വലിയ പോരാട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല പോർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അങ്ങനെ പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, ഓരോ ദിവസവും ദൈവത്തോടുള്ള ജീവിക്കുന്ന ബന്ധത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ലോകത്തെയും പിശാചിനെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം നമുക്ക് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധപിതാവേ, കർത്താവിൻ്റെ സഹായത്താൽ ഞങ്ങൾ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ജീവിത പോരാട്ടങ്ങളിൽ അടിയങ്ങൾ പതറിപ്പോകാതിരിക്കാൻ, ലോകം ഞങ്ങളെ പരാജയപ്പെടുത്താതിരിക്കാൻ, ശത്രു ഞങ്ങളെ തോൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ വിശ്വസ്തരായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ സഹായിക്കണമേ. യേശു നാമത്തിൽ പ്രാർത്ഥനകൾ കൂറാകണമേ. ആമേൻ. Hope this message was helpful to you. And if you're new to this channel, please subscribe to our channel and turn the bell icon on so that you won't be missing out any of our future updates. God loves you.